ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോ ഞങ്ങളിപ്പോ കോളേജിൽ നിന്ന് ഇറങ്ങി, ഞാൻ അനിലാക്കയുടെ വീട്ടിലേക്ക് പോവാണ്. റിനു, അക്ഷയും സിജിനും ഞാനേ ഉള്ളൂ, പിന്നെ സൺഫീർ വരാണ്ട് ഞാൻ അനിലാക്കയുടെ വീട്ടിലേക്ക്. ഞങ്ങൾ മണ്ണാർക്കാടാണ് പോണത്, അങ്ങനെ നേരെ പോകും. മഴ പെയ്തു അല്ലേ? ഗൈസ്, അപ്പൊ ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഇവിടെ എരിവും പുളി അല്ലടാ, ആ അവിടെ വന്നു. ഇപ്പൊ ഇവളുടെ വീട്ടിൽ പോയി ഇവളെ എടുത്തിട്ട് ഇവള് വീണ്ടും അടുത്തട്ടോ. അപ്പൊ ഞങ്ങൾക്ക് ഓരോരുത്തരെ പരിചയപ്പെടാം. ഇത് നമ്മുടെ സ്വന്തം അറിയുന്നു, അവന് യൂട്യൂബൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്താ ഷേക്ക് അടിക്കണ അല്ലടാ, ഷേക്ക് അടിച്ചടിച്ച് മിക്സി കേട് വന്നപ്പോ അവൻ യൂട്യൂബ് നിർത്തി. അതാണ് അത്. ഇവനും പിന്നെ ക്യാമറ ഫിയർ അത്രേ. പിന്നെ ഇവർ രണ്ടുപേർക്കും അക്ഷയ്ക്കും സൺഫിയറും ക്യാമറ കാണുമ്പോൾ ഓടുകയാണ്. പിന്നെ അനിലാപ്പിനെ ഞാൻ കുറേ കാലത്തിന് ശേഷം കാണുന്നത്, കുറേ അല്ല എന്നാലും ഞങ്ങൾ ഒരുമിച്ച് ഹോസ്റ്റലിലൊക്കെ നിന്നുകൊണ്ട് കുറേ കാലമായ പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഭയങ്കരമായ ഡിസ്കഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ എന്ത് ഫുഡ് ഓർഡർ ചെയ്യുന്നതാണ്. പിന്നെ ഷാപ്പായതുകൊണ്ട് തന്നെ വെറൈറ്റി വെറൈറ്റി ഫുഡുകളുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാം ഒന്ന് ട്രൈ ചെയ്തൊക്കെ വെച്ചിട്ട് പലരും പലതായിട്ടാണ് ഓർഡർ ചെയ്തത്. മുയൽ, ഡക്ക്, പിന്നെ എന്താ ചിക്കൻ കൊണ്ടാട്ടം, പ്രോൺസ്, അങ്ങനെ കുറേ, പിന്നെ റൈസ്, പൊറോട്ട, അങ്ങനെയൊക്കെ കോമൺ ആയിട്ട് എല്ലാം കൂടെ ഓർഡർ ചെയ്തു. പിന്നെ ഞങ്ങളുടെ മനസ്സൊക്കെ ഇങ്ങനെ വയറൊക്കെ ഫുള്ളായി. പക്ഷേ അവിടെ ഫാൻ ഞങ്ങളിരുന്നോടത്ത് ഒട്ടും ഇല്ലാത്തതുകൊണ്ട് തന്നെ ചൂടെടുത്ത് കുളിച്ചാണ് ഞങ്ങൾ ഇറങ്ങി. ചിക്കൻ കൊണ്ടാട്ടം മാത്രം ഭയങ്കര എരിവായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു ഐസ്ക്രീം ഇല്ലാതെ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ പോവാണ്. പിന്നെ ഞങ്ങളുടെ ഈ ഗ്യാങ് ഇൻകംപ്ലീറ്റ് ആണ് കേട്ടോ. അപ്പോൾ കുറേ എണ്ണം മിസ്സിങ് ഉണ്ട് ഇതിൽ. ഞാൻ ഹോസ്റ്റലിലാണെങ്കിലും എവിടെയാണെങ്കിലും ഞാനും അമ്മ ഒരുമിച്ചായിരുന്നു കേട്ടോ കുറേ കാലങ്ങളായിട്ട്. അപ്പോൾ അവളെന്നെ അവളില്ലാണ്ട് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു ഔട്ടിംഗ് എന്ന് തോന്നുന്നു. അപ്പോൾ ഭയങ്കരമായിട്ട് അവളെന്നെ വന്നത് എനിക്ക് നന്നായിട്ട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവളെ വിളിച്ചപ്പോൾ ഓക്കെ ആയിട്ടോ. പിന്നെ ഞങ്ങളുടെ കൂടെ തന്നെ ഉള്ള പോലെ തോന്നി. അതേപോലെ തന്നെ സുഹേലുട്ടോ, ഞങ്ങൾ എവിടെ പോവുകയാണെങ്കിലും എല്ലാവരും കൂടെ ഒരുമിച്ചാണ് പോകാറ്. അപ്പോൾ ഇവരൊന്നും ഇല്ലാണ്ട് രാഹുൽ എല്ലാവരും ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല. അപ്പോൾ ഇവരൊന്നും ഇല്ലാണ്ട് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഞങ്ങളിന്ന്. അപ്പോൾ എന്തായാലും എല്ലാവരും കൂടെ വന്നിട്ട് ഒന്നുകൂടെ പൊളിക്കാം. എസ്പെഷ്യലി ഞങ്ങൾ എല്ലാവരും ജോബിലൊക്കെ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്തോ ഒരു ഷെഡ്യൂൾ കിട്ടിയതാണ്. ഗൈസ്, ഞങ്ങൾ എവിടെ എത്തി? കാഞ്ഞിരപ്പുഴ. ഇതെന്താ കാഞ്ഞിരപ്പുഴ? ഇക്കോ പാർക്ക്. ഇവിടെ ഇവിടെ ഞങ്ങൾ എല്ലാവരും നടന്നുകൊണ്ടിരിക്കും. ഇവിടെ ഒരുപാട് നടക്കാനുണ്ട്. പിന്നെ ഞങ്ങൾ പോണ വഴിക്കാണ് ഒരു നാവൽപ്പഴത്തിൻ്റെ മരം കണ്ടിട്ടുണ്ടായിരുന്നു. ഇതുവരെ നാവൽപ്പഴം കാണാത്ത പോലെയാണ് ഞങ്ങളുടെ ആക്രാന്തുണ്ടായിരുന്നത്. പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും കിട്ടുന്നത് മൊത്തം പച്ചയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പഴുത്ത നാവൽപ്പഴത്തിന് വേണ്ടിയുള്ള മത്സരമായിരുന്നു. പിന്നെ ഇതിനകത്ത് കുറേ മീനുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇത് ചൂണ്ട വല എന്തൊക്കെയാണെന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ പറ്റിച്ച്. പിന്നൊരു ഈവനിങ് ആയപ്പോൾ ഇതിന് മുകളിൽ ഞങ്ങൾ ഡാമിൻ്റെ മുകളിലേക്ക് പോകണം. ഈ സ്റ്റെപ്പൊക്കെ കയറി പോകണം കേട്ടോ. പക്ഷേ അടിപൊളിയാണ് കേട്ടോ, കുറേ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യേണ്ടി. ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്, പക്ഷേ അടിപൊളി സ്ഥലം. ആ അംഗം വേറെ ഒന്നുമല്ല കേട്ടോ. അനിലാപ്പിക്ക് പുളിമുട്ടായി വേണമെന്ന് പറഞ്ഞിട്ട് പോയ കാർ തിരിച്ച് റിവേഴ്സ് എടുത്ത് എത്രയോ ദൂരം സഞ്ചരിച്ച് പുളിമുട്ടായി വാങ്ങിയ കഥയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നൈറ്റ് ആയപ്പോഴത്തേനും ലുക്കോസ് പിസയിലാണ് പോയിട്ടുണ്ടായിരുന്നത്, മണ്ണാർക്കാട് ഉള്ളത്. അപ്പം ഞങ്ങൾ ഓർഡർ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ലാസ്റ്റ് കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു. ആദ്യം വന്ന് ഗാർലിക് ബ്രെഡാണ്. അത് കഴിക്കേണ്ടതെന്ന് വെച്ചിട്ട് ഞങ്ങൾ കുറേ ഇങ്ങനെ വെയിറ്റ് ചെയ്തു പിസ്സ വന്നിട്ട് കഴിക്കുന്നു. പിസ്സ വരാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒട്ടും ക്ഷമമില്ലാത്തതുകൊണ്ട് ആദ്യം തന്നെ ഗാർലിക് ബ്രെഡ് ഞങ്ങൾ കഴിച്ചു. അത് കഴിഞ്ഞ് രണ്ട് പിസ്സ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ലോഡർ ഫ്രൈസും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിത്ത് ചീസ് ഉള്ളത്. അതും കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം അടിപൊളി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അനിലാപ്പിൻ്റെ വീട്ടിൽ കൊണ്ടാക്കി. ക്ലാസ് ഞങ്ങൾ ഒറ്റപ്പാലം എത്തി. എന്നിട്ട് നേരെ എന്നെ വീട്ടിൽ കൊണ്ടാക്കി ഇവർ ടാറ്റൊക്കെ പറഞ്ഞ് പോയിട്ടു. ഇന്നത്തെ ഡേനെ ഇങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഭയങ്കര മെമ്മറബിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു. എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ ഞങ്ങൾക്കൊരു ഞെട്ടിക്കുന്ന സത്യം മനസ്സിലായി ഗൈസ്. ഞങ്ങൾ കോളേജിൽ നിന്ന് പോകുന്ന പോലെ തന്നെ ഒരു മാറ്റമില്ല ഞങ്ങൾക്ക് എന്നുള്ളത് ഇന്ന് മനസ്സിലായി. പിന്നെ ഒരുപാട് പേര് മിസ് ചെയ്തു. പിന്നെ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടതിന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്ത